قال رسول الله صلى الله عليه وسلم ما نحل والد ولدا من نحل افضل من ادب حسن صدق رسول الله صلى الله عليه وسلم പ്രിയമുള്ളവരെ, മക്കൾ അത് നമ്മുടെ വലിയ സമ്പത്താണ്, വലിയ സന്തോഷവുമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതും കൊടുക്കുന്നതുമാണ് മക്കൾ. മക്കളില്ലാതെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുടെ വിഷമങ്ങളും അവസ്ഥകളൊക്കെ നമുക്കറിയാം. നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാരൊക്കെ മക്കളെ തേടിയിട്ടുണ്ടല്ലോ. എത്രയോ പ്രവാചകന്മാർ മക്കളെ തേടിയ കഥ അതിലുണ്ട്. സക്കരിയ നബി അലൈഹി ഇസ്ലാം മക്കളെ തേടിയ കഥ അതിലുണ്ടല്ലോ. അങ്ങനെ മക്കളില്ലാതെ പ്രയാസപ്പെട്ട് മക്കളെ തേടിയ ആവശ്യപ്പെട്ട പല കഥകൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഥ നമുക്കറിയാം. അതുപോലെ തന്നെ ഹന്നാ ബി റളിയല്ലാഹു അൻഹ, മറിയം ബീവിയുടെ ഉമ്മയാണല്ലോ, പിന്നെ കുട്ടി ഉണ്ടാകാൻ വേണ്ടി ചെയ്ത നേർച്ചയും കഥകളൊക്കെ പിന്നെ ഖുർആനിലുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നാൽ പ്രവാചകന്മാരൊന്നും സമ്പത്ത് തേടിയ ഒരു ചരിത്രം എന്തല്ല, എവിടെ ഈ ഖുർആനിലൊന്നും നമ്മൾ കാണുന്നില്ല. ഏറ്റവും വലിയ സമ്പത്ത് മക്കൾ തന്നെയാണ്. നമ്മൾ നോക്കി, എല്ലാ വർഷവും മക്കളില്ല, എല്ലാ ആളുകൾക്കും ഉള്ള മക്കളെ കൊടുത്തില്ല. ചില ആളുകൾക്ക് മക്കളെ കൊടുത്തു, ചില മക്കളെ കൊടുത്തില്ല. ചില ആളുകൾക്ക് ആൺമക്കൾ മാത്രം, ചില ആളുകൾ പെൺമക്കൾ മാത്രം, ചില ആളുകൾക്ക് ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ കൂട്ടിയാണ്. ഏതാണെങ്കിലും അതൊക്കെ അള്ളാഹുവിന്റെ വിധിയാണ്. അള്ളാഹു തന്നെ നമ്മുടെ മക്കളെ നന്നാക്കി തിരുമാറാവട്ടെ. നിങ്ങൾ നോക്കി, ശരിക്കും മക്കൾ മനുഷ്യനെ അമരനാക്കുന്നതാണ്. സ്വാലിഹായ മക്കളുണ്ടെങ്കിൽ, സ്വാലിഹായ മക്കളുണ്ടെങ്കിൽ നമ്മൾ മരിച്ചാലും നമുക്ക് ആ മക്കളിലൂടെ ജീവിക്കാൻ കഴിയും. ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇതാ മാത്തമൊരു ആദമ ഇൻഫത്താണ്. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അയാളുടെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. മൂന്ന് കാര്യങ്ങളെഴുതി എന്ന് പറഞ്ഞത്, നാഫിയായ ഇൽമ് അയാൾക്കുണ്ടെങ്കിൽ അത് മുറിഞ്ഞു പോവുകയില്ല. അതുപോലെ തന്നെ ജാരിയായ സ്വതയുണ്ട്. ഒന്നാമത് പറഞ്ഞത്, വലതും സ്വാലിഹും ലോകം, ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹ്യങ്ങളായ മക്കളുണ്ടെങ്കിൽ അത് മുറിഞ്ഞു പോകാത്ത ഒരാളാണ്. ആ ഹദീഫിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, അത് ശരിക്ക് ഈ മക്കൾ ജീവിക്കുന്ന കാലത്തോളം ഈ മനുഷ്യൻ ജീവിക്കുന്ന അബുദ്ദാറുള്ള ഞങ്ങളൊരിക്കൽ നബിസ്വല്ലാഹു അലൈവല്ലാം തങ്ങളുടെ സദസ്സിൽ വെച്ച് ആയുസ്സുള്ള വർദ്ധനവിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, പിന്നെ ഒരാളുടെ ആയുസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മനുഷ്യനും സ്വാലിഹായ മക്കളെ നൽകുന്നതാണ്. മക്കളുടെ ആയുസ് ഈ മനുഷ്യന്റെയും ആയുസ്സായി പരിഗണിക്കപ്പെടുന്ന ആഹ്റത്തിൽ വരുമ്പോ ഒരു മനുഷ്യന് അയാളുടെ രേഖയിൽ ഒരുപാട് വർഷങ്ങൾ അയാൾ ജീവിച്ചത് കാണും. അപ്പോൾ അയാൾ അള്ളാഹുവിനോട് പറയപ്പെട്ടത്, റബ്ബി മാ അമർതു ഹാ ദുനിയാ, അള്ളാഹു ഇത്രയും കാലം ഞാൻ ദുനിയാവ് ജീവിച്ചിട്ടില്ലല്ലോ. അള്ളാഹു തആല പറഞ്ഞു, അന്ദുറു ഇലാ ഖൽഫിക, ബാക്കിലേക്ക്, നിന്റെ പിന്നിലേക്ക് നോക്കും, നിന്റെ മക്കൾ നോക്കുക. അതായത് അവരുടെ ആയുസ്സും ഈ മനുഷ്യന്റെ ആയുസ്സായി കണ്ടപ്പെടുന്നു. ഒരാൾക്ക് പിന്നെ രണ്ട് മക്കളുണ്ടായിരുന്നു, അവർ 50 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യൻ ഒരു 50 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ, സ്വാലിഹ്യങ്ങളായ മക്കളായിരുന്നുവെങ്കിൽ ഈ മനുഷ്യന്റെ ആയുസ് 50 വർഷമായിട്ടില്ല, ആഹ്റത്തിൽ 150 വർഷമായിട്ടാണ് ഇതപ്പോൾ. അതുകൊണ്ടാണ് മക്കളെ നന്നാക്കാൻ വേണ്ടി എപ്പോഴും ദ്വാരക്കണം എന്ന് പറഞ്ഞത് ഖുർആനിൽ ആ ദുആ പ്രത്യേകം കൽപ്പിക്കപ്പെട്ടത്. റബ്ബന ഹബ്ലനാ നാ മിന അസ്വാജനാ വദുരിയാതനാ ഖുർറത്ത അയ്നി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവിന്റെ ഏതാണെങ്കിൽ നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാവട്ടെ. മക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കടപ്പാടുകളുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാനിങ്ങനെ ഒന്ന് സ്പീഡിൽ ഞാൻ പറഞ്ഞു പോകും. മക്കളെ സ്നേഹിക്കണം, മക്കൾക്ക് പരിഗണന നൽകണം. അതുപോലെ തന്നെ മാത്രവുമല്ല, ആ സ്നേഹ പ്രകടനം നടത്തുകയും വേണം. ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം, സ്വന്തം മാതാപിതാക്കളാൽ മക്കൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തം മാതാപിതാക്കളാൽ മക്കൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. എത്രയോ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താകുന്നുണ്ട് കേൾക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം മക്കളെയും പേരമക്കളെയും വല്ലാതെ സ്നേഹിക്കുകയും ആ സ്നേഹ പ്രകടനം നടത്തുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഒരു അയറാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നപ്പോഴല്ലേ റസൂലിനെ തന്റെ പെരക്കുട്ടിയെ ചുംബിച്ചത്. അത് കണ്ടപ്പോഴല്ല അയാൾ പറഞ്ഞത്, ഇന്നലെ അഷറത്തുമ്പോൾ 10 മക്കളുണ്ട്, ഞാൻ ഇതുവരെ ആരെയും ചുംബിച്ചിട്ടില്ല. അള്ളാഹു റസൂൽ പറഞ്ഞു,
അവന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു തആല സ്നേഹം എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യാനാണല്ലേ പറഞ്ഞത്. ഒരിക്കൽ മദീനാ പള്ളിയിൽ അസ്ർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ നിസ്കാരത്തിൽ ഒരു റക്അത്തിലെ സുജൂദ് ഒരുപാട് നീണ്ടുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരുപാട് നീണ്ടുപോയി സുജൂദ്. നിസ്കാരം കഴിഞ്ഞ് പിന്നെ സ്വഹാബത്ത് ചോദിച്ചു നബിയെ സുജൂദ് ഇത്ര നീളാനുണ്ടോ? അള്ളാന്റെ കൽപ്പന ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞു അതല്ല, ഞാൻ സുജൂദിൽ നിന്നപ്പോ എന്റെ മകൻ വന്ന് പേരക്കുട്ടി വന്ന് എന്റെ പുറം അവനൊരു ആനയാ എന്റെ അവനൊരു ആനയാ എന്റെ പുറത്ത് കയറി അവൻ കളിച്ചു. അപ്പൊ ഞാൻ ഇനി അവന്റെ കളി തടസ്സപ്പെടുത്തേണ്ടായിരുന്നു, അതല്ലെങ്കിൽ എന്റെ കുട്ടിയെ വിഷമിപ്പിക്കേണ്ടായിരുന്നു, അവന് സന്തോഷിക്കട്ടെ. ഞാനൊരു അല്പസമയം സുജൂദിൽ ഇങ്ങനെ കൂടുതൽ സമയം കടന്നു കൊടുത്തതാണ് പറഞ്ഞു. മാത്രവുമല്ല ഇന്ന് പിന്നെ ചിന്തകന്മാരായ ആളുകൾക്ക് പറയാനുണ്ട്, ഈ സ്നേഹം കിട്ടാത്തവളെ കുട്ടികൾ അവര് ലോകം കണ്ട തമ്മാടികളായി മാറും, അവർ തമ്മാടികളായി മാറും, അവരുടെ സ്വഭാവം മോശമാകും. മാത്രമല്ല ലോകം കണ്ട വലിയ വലിയ തമ്മാടികളായ ആളുകളൊക്കെ അവർക്ക് കുടുംബത്തിൽ നിന്ന് ഒരു ഒറ്റപ്പെടലുകളും ക്രൂരതയും ഒക്കെ അനുഭവിച്ച ആളുകളായിട്ടാണ് സംഭവം വരിക എന്നുള്ളതാണ്. അല്ലാഹു തആല സംരക്ഷകന്മാരാവട്ടെ. അതുപോലെ മക്കളുമായി ബന്ധപ്പെട്ട് രണ്ടാം ചേട്ടൻ പ്രധാനപ്പെട്ട ബാധ്യതയാണ് പെൺമക്കൾക്ക് ജീവിച്ചാൻ അവസരം നൽകുക എന്നുള്ളത്, പെൺമക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. ഇന്ന് മക്കളെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ പെൺമക്കളെ സ്നേഹിക്കില്ല. പെൺമക്കൾ ഉണ്ടാകുക എന്നുള്ളത് പൊതുവേ ഒരു വശമാണ്, അത് പ്രയാസമാണ്. അതുപോലെ തന്നെ പെൺമക്കളുടെ വിഷയത്തിൽ പിന്നെ നമുക്കറിയാലോ, ശരിക്ക് പെൺ ഭ്രൂണഹത്യക്ക് എന്ന് അധികരിച്ചൊരു കാലഘട്ടമാണല്ലോ. ശരിക്ക് ആ ആറാം നൂറ്റാണ്ടിന്റെ ജാഹിലിയത്തിന്റെ അവസ്ഥ എന്ന് ശരിക്ക് നമ്മളിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ൽ 58-ാം അധ്യായത്തിലുണ്ടല്ലോ, കാലഘട്ടത്തിലുള്ള അവസ്ഥയാണ് പറയുന്നത്. അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്ന സന്തോഷം അവർക്ക് അറിയിക്കപ്പെട്ടാൽ വല്ല വജുഹവും മുസ്ബദ്ധൻ വഹുക്കല്ലി, ആ മനുഷ്യന്റെ മുഖാകം കറുത്തു പോകും, വലിയ ദേഷ്യം ഉണ്ടാവും അയാൾക്ക്. അയാളെ ചിന്തിക്കണത് എനിക്ക് അറിയിക്കപ്പെട്ട ഈ മോശം വാർത്ത കാരണം ഞാൻ ആളുകളിൽ നിന്ന് മാറി നിൽക്കാണോ വേണ്ടത്, അതല്ല ആ കുട്ടിയെ മുന്നിട്ട് മൂടുകയാണോ വേണ്ടത് എന്ന് അവർ ചിന്തിച്ചിരുന്നു. ഏതാണെങ്കിലും ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, ജനിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇന്ന് ശരിക്ക് അതിനുള്ള അവകാശവും പെൺകുട്ടികൾക്ക് നൽകാതെ പോയല്ലോ. ഇന്ന് ശരിക്ക് പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ ഗർഭത്തിൽ വെച്ച് തന്നെ ആ കുട്ടിയെ നശിപ്പിച്ചു കളയുന്ന ഒരു സാഹചര്യം, അതല്ലെങ്കിൽ പെൺകുട്ടികളെ പിന്നെ നിലക്കുള്ള അപകടങ്ങൾ പെൺകുട്ടികൾ ഉണ്ടാകാന്ന് പറയും രക്ഷിതാക്കന്മാർ വലിയൊരു പേടിയായി മാറിയ ഒരു അതുപോലെ തന്നെ ഒരു സന്തോഷക്കുറവായി മാറിയ സാഹചര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ, പെൺകുട്ടികളെ അള്ളാഹു തആല തരുന്ന ബർക്കത്താണ്, സന്തോഷമാണ്. അവരെ പോറ്റി വളർത്തുന്നുണ്ടത് മാതാപിതാക്കൾക്ക് വളരെ പെട്ടെന്ന് സ്വർഗത്തിലെത്തിപ്പെടാനുള്ള കാരണങ്ങളാണ്. നിങ്ങൾ നോക്കാം, അള്ളാഹു റസൂൽ പറയുന്നത് മൻ ആന സലാഹ ബനാതും ഫഅദബഹുന്ന വസവ്വജഹുന്ന വഅഹ്സന ഇലൈഹിന്ന ലഹുൽ ജന്ന. ഒരാള് മൂന്ന് പെൺമക്കളെ പോറ്റി വളർത്തുകയും അവരെ അദബ് പഠിപ്പിക്കുകയും ആ മൂന്ന് കുട്ടികളെ നല്ല രൂപത്തിൽ കല്യാണം കഴിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ നന്മകളും ഒരാൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ആ കുട്ടികൾ അവനക്ക് ആ മനുഷ്യൻ അള്ളാഹു തആല സ്വർഗം കൊടുക്കുമെന്ന് അഷ്റഫുൽ വറ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, മൻ കാന ലഹു ഇബ്നത്തു, ഒരാൾക്ക് പെൺകുട്ടി ഉണ്ടായാൽ ഫഅദബഹ, അവൻ അദബ് പഠിപ്പിച്ചു, ഫഅഹ്സന തഹ്ദീബ, നല്ല അദബ് പഠിപ്പിച്ചു, വഖദാഹ, അവൻ ആ കുട്ടിക്ക് നല്ല ഭക്ഷണം ഭക്ഷണം നൽകി, വഅഹ്സന വഖദാഹ, ഭക്ഷണം നല്ല രൂപത്തിൽ ഭക്ഷണം നൽകുകയും ചെയ്തു, വഅസ്ബഹ അലൈഹ മിനൽ നിഅമത്തി അല്ലതീ അസ്ബഹ അല്ലാഹു അലൈഹി, ആ മനുഷ്യൻ അള്ളാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ അവൻ ഈ കുട്ടിക്കും ചെയ്തു കൊടുത്താൽ കാനത് ലഹു മൈമനത്തുൻ വ മൈസറത്തുൻ ഇലൽ ജന്ന, ആ കുട്ടി ഈ മനുഷ്യനെ മൈസറത്തുൻ മിനൽ നാരി ഇലൽ ജന്ന, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ ഈ മനുഷ്യന്റെ ഇടതും വലതും പരിചയമായിട്ട് ആ കുട്ടികൾ ഉണ്ടാവുന്നതാണ്. അത് വലിയ 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 ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ നമ്മുടെ പെൺമക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവരെ നമ്മൾ സ്നേഹിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊക്കെ സ്വർഗം കിട്ടാനുള്ള കാരണമാണെന്ന് ആദ്യാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് ആയിഷ ബീവിന്റെ അടുക്കൽ ഒരു പെണ്ണ് വന്നു, രണ്ട് കുട്ടികൾക്ക് വന്ന് വിശപ്പിന്റെ കാരണം യാചിച്ചു വന്നതാണ്. ആയിഷ ബീവി പറയാം, എന്റെ അടുത്ത് നിന്നും ലാഗം മൂന്ന് ഈത്തപ്പഴം കിട്ടുന്നുണ്ട്, ആ മൂന്ന് ഈത്തപ്പഴം ഞാൻ ആ പെണ്ണിന്റെ കൈ കൊടുത്തു. അപ്പൊ രണ്ട് മക്കൾക്ക് ഓരോന്ന് കൊടുത്തു, പിന്നെ ഒന്ന് ആ സ്ത്രീ ഭക്ഷിക്കാൻ വേണ്ടി അതിങ്ങനെ കഷ്ണിക്കാണ്. അപ്പോഴേക്കും മക്കൾ അവരുടെ എത്തപ്പഴം നിന്നും മാറ്റ കാര്യങ്ങളിൽ കുഞ്ഞും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സഹോദരി അത് രണ്ട് കഷ്ണമാക്കിയിട്ട് അതിന് കുട്ടികൾ കൊടുത്തു, ആ സഹോദരിക്ക് കഴിക്കാനുണ്ടായിരുന്നു. കണ്ടപ്പോൾ ആയിഷാബിക്ക് വലിയ വിഷമം, കരഞ്ഞു ആയിഷാബി. എന്നാ ഒന്ന് കൊടുത്ത് സഹായിക്കാൻ ആയിഷാബിന്റെ കയ്യിൽ എത്തപ്പഴം ഇല്ലാതാണ്.
അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ആയിഷാബി ഒരു സംഭവം പറഞ്ഞു. ഞങ്ങളുടെ ഉമ്മ രണ്ട് കുട്ടികളായിട്ട് വന്നിരുന്നു. ആ ഉമ്മ ചെയ്ത ആ പ്രവൃത്തി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ട് ഒരാൾ പരീക്ഷിക്കപ്പെടുകയും ആ കുട്ടികളിലേക്ക് ഒരാൾ നന്മ ചെയ്യുകയും ചെയ്താൽ ആ കുട്ടികൾ നരകത്തിൽ നിന്നുള്ള പരിചയമായി മാറുമെന്ന് അതുകൊണ്ട് പെൺകുട്ടികളെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ നമ്മളത് ആദ്യം കൊടുക്കേണ്ടത് പെൺകുട്ടികൾ കാണണം. അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന ഹമലത് റഫത്തൻ മിന സൂഖില ഇലാ ഇയാലിഹി, ഒരാൾ അങ്ങാടിയിൽ നിന്ന് എന്തോ ഒരു ചരക്ക് വാങ്ങി തന്റെ വീട്ടിലേക്ക് മക്കളിലേക്ക് പോവുകയാണ്. അപ്പൊ കാരണമായ ഹമലയിലേക്കും സ്വതക്ക, അത് ശരിക്കും അവരിലേക്ക് ഒരു സ്വതക്ക കൊണ്ടുപോകുന്നത് പോലും. അങ്ങനെയാണെങ്കിൽ അവനെന്താകട്ടെ, അത് പെൺകുട്ടികളെ കൊണ്ട് വീട്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ നമ്മൾ മിഠായി സാധനം കൊണ്ടുപോകുമ്പോൾ ആദ്യം പെൺകുട്ടികളുടെ കയ്യിലേക്ക് കിടന്നു. ഒരാളെ തന്റെ പെൺകുട്ടിയെ സന്തോഷിപ്പിച്ചാൽ അവൻ അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞവനെ പോലെയാണ്. ഒമൻ ബക്കാൻ ലക്ഷ്യത്തില്ല, ഒരാൾ അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞാലോ അറമല്ലാഹു ബദനഹുനാർ, അള്ളാഹു തആല അവന്റെ ശരീരം ഇറങ്ങിട്ട് രക്ഷപ്പെടുത്തുന്ന. അപ്പൊ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്, വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് അതിലൊന്നും പറ്റിയ സമയമല്ലല്ലോ നമ്മുടെ ഈ ക്ലാസ്, അതുകൊണ്ട് ആ വിഷയങ്ങൾ അത്രയും ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല അറിവ് പഠിപ്പിച്ചു അദബും പഠിപ്പിച്ചു. മാനഹല വാലിദുൻ വലദ, ഇത് പ്രധാനപ്പെട്ട ഘടകമാണ്. മാനഹല വാലിദുൻ വലദൻ മിൻ അഹലി അഫ്ളലബിൻ അദബിൻ ഹസനി, നല്ല അദബ് ഒരാളെ കുട്ടിയൊരു ഉപ്പ കുട്ടിക്ക് നൽകുന്നതിനേക്കാൾ ഒരു വലിയ പ്രസന്റേഷൻ ഉപ്പ ഒരു ഒറ്റ ഉപ്പമാരും മക്കൾക്കും നൽകാറില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രസന്റേഷൻ അവർക്ക് നല്ല അദബ് നൽപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ നോക്കി ആ ഓരോ സമയത്തും പ്രവർത്തിക്കേണ്ട രൂപങ്ങളും മര്യാദകളും കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പഠിച്ചു. ഞാൻ വളരെ വിഷമത്തോടുകൂടി പറയണം, ഇന്ന് മക്കളെ സ്നേഹിക്കണം നമ്മൾ പറയുന്നത്, ഈ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് അതല്ലെങ്കിൽ ഈ സ്നേഹിച്ച് നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന ഒരു ശൈലി ഇത് വളരെ വ്യാപകമാണ്. പലതിൻ്റെ പേരില്ല നമ്മളൊക്കെയാണ്. ചില കുട്ടികളൊക്കെ പാപ്പ മരണപ്പെട്ട കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ പാപ്പ ഇല്ലാതെ വളരുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഉമ്മ ഇല്ലാതെ വളരുന്ന കുട്ടികളുണ്ടാവും, ഉമ്മ മരിച്ച കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ എത്തീമുകളായി മരിക്കും, അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ആളില്ലാതെ കിട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ ഇവരുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദയാണ്. നമ്മൾ എന്താകണം, പിന്നെന്തെ കുട്ടിക്ക് ഉമ്മല്ല ഉപ്പല്ല എത്തീമായിട്ട് വളരാണ്, ഏത് പേരെ കുട്ടിയാണ്, ജ്യേഷ്ഠന്റെ കുട്ടിയാണ്, അനുജന്റെ കുട്ടിയാണ്. അപ്പൊ നമ്മൾ അവരെങ്ങനെ ലാളിക്കാണ്, അല്ലെങ്കിൽ നമ്മളെ സ്വന്തം മക്കളാണ്, നമ്മളെ സ്വന്തം മക്കളാണ്, നമ്മൾ അവരെങ്ങനെ ലാളിക്കും. ലാളിക്കുക എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മൾ അവരെ സ്നേഹിക്കാണ്, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം പറയണതൊക്കെ ചെയ്യണം. പക്ഷെ നമ്മൾ ചിന്തിക്കും, നമ്മളെന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അവരാവശ്യപ്പെടുന്നതൊക്കെ ചെയ്തു കൊടുക്കുക, അവരെന്ത് ചെയ്താലും അവർ കൂട്ടുനിൽക്കുക, അവരെന്ത് വേണ്ടതെന്ന് ചെയ്താലും നമ്മൾ അതിനെന്താകുക പ്രോത്സാഹനം നൽകുക, ഈ ഒരു ചിന്ത. എന്നിട്ട് നമ്മുടെ ഈ സ്നേഹപ്രകടനത്തിലൂടെ ശരിക്കും ആ കുട്ടി ഒരു തമ്മാടിയായി മാറും. ചെറിയ കുട്ടികൾ തമ്മാടിയാകും, അല്ലെങ്കിൽ ഒരു അതവും ഇല്ലാത്ത നന്മയുടെ യാതൊരു ലക്ഷണവും കാണിക്കാത്ത മക്കളാണ്. എത്രയോ മക്കളെ നമ്മളെ അനുഭവങ്ങളിൽ നമുക്ക് കാണാറുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഒരു മൂത്തവരോട് എന്ത് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല, ഒരു സദസ്സിൽ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ വലിയ കുറുമ്പും വാശിയും അങ്ങനെയൊക്കെയായി വളരെ മോശപ്പെട്ട സ്വഭാവത്തിലൂടെ നമ്മളെ കുട്ടികൾ മാറുന്ന സാധ്യത. അതിന് പ്രധാന കാരണം നമ്മൾ അവരെ ലാളിച്ച് വഷളത്തരത്തിലാക്കി, അല്ലെങ്കിൽ സ്നേഹിച്ച് നമ്മൾ അവരെ വഷളത്തരത്തിലാക്കി. നമ്മൾ ശരിക്കും കുട്ടികളെ നമ്മൾ നരകത്തിന്റെ ഉടമകളാക്കി മാറ്റാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ കുട്ടികളെ അതേ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ കുറ്റങ്ങൾ വളരുന്ന സമയത്ത് വലുതാകുന്ന സമയത്ത് വളരെ മോശപ്പെട്ടവരായി മാറുന്നു. മാത്രമല്ല നന്മയുടെ യാതൊരു രക്തവും കുട്ടികളുണ്ടാകും. ആ ഇത്തരം വളർത്തുന്ന കുട്ടി ഈ രൂപത്തിൽ പിന്നെ വളർന്നിരുന്ന കുട്ടികളിൽ അദബിന്റെ യാതൊരു ഒരു കണിക പോലുണ്ടാകും. മുതിർന്നവരെങ്ങനെ ബഹുമാനിക്കണമെന്നറിയില്ല, ഉസ്താദുമാരെ മാതാപിതാക്കളെ ബന്ധപ്പെട്ടവരെങ്ങനെ ബഹുമാനിക്കണമെന്നറിയില്ല, ആളുകളുടെ മുമ്പിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതറിയില്ല, എങ്ങനെ പെരുമാറണം എന്നുള്ളതറിയില്ല. കാരണം അത് അവരെന്ത് ചെയ്താലും ഒരു പ്രശ്നമല്ല, കാരണം അതിനൊക്കെ അവർക്ക് സപ്പോർട്ടാണ്, അവരുടെ സംരക്ഷകൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു രൂപത്തിൽ ഇത്തരം കുട്ടികളെ ഈ രൂപത്തിൽ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. അവരെ നമ്മുടെ ഈ അമിതമായ അതല്ലെങ്കിൽ അന്യായമായ ഈ സ്നേഹം ലാളനയും കൊണ്ട് നമ്മുടെ കുട്ടികളിൽ അതപില്ലാത്തവരാകുകയോ അവർ മോശപ്പെട്ടവരാകുകയോ നമ്മുടെ വക്താക്കളാകുകയോ ചെയ്താൽ ഈ കുട്ടികൾ അത് നമുക്ക് വലിയ തിരിച്ചടിയായി മാറും. ആ കുട്ടികൾ മതിയാവും, നമ്മുടെ ആഗ്രഹം മതിയാവും നഷ്ടപ്പെട്ടു പോകാൻ. അള്ളാഹു തആല നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ, സ്വാലിഹ്യങ്ങളായ മക്കൾ അള്ളാഹു തആല നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ.
ജോൺസിയത്തോട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.